എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റോസാ ചെടിയിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാകാൻ പറ്റുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കേട്ടോ. അപ്പോൾ ഞാനിതാ ഞങ്ങൾ ഈ റോസാ കൊമ്പ് കുത്തിയിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവലുണ്ട് കേട്ടോ എപ്പോഴും. പിന്നെ ഞാനിവിടെ വേറെ ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അധികം പൂവുള്ള ചെടികളായിട്ട് ഉണ്ടാക്കാറ്, എനിക്ക് അതിനോടാണ് താല്പര്യം. അപ്പോൾ ആ റോസാ കൊമ്പിലൊക്കെ നോക്കി നല്ല മുട്ട ഇടുന്നുണ്ട്, നല്ല പൂക്കളുണ്ട് കേട്ടോ. ഇത് ഞാൻ വാങ്ങി വെച്ചതാണ് കേട്ടോ, പക്ഷേ ഞാൻ ചട്ടിയിലല്ല കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. ഇതാ നല്ല പോലെ മുട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറേ ആയി വെച്ചിട്ട്, അപ്പോൾ ഞാൻ ഇതിന് ഇട്ട് കൊടുക്കുന്ന വളമ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടൂലേ ജൈവവളം, അത് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പോൾ നല്ല പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഈ ഒരു റോസ് വിരിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോയതിന് ശേഷം അതിൻ്റെ ഒരു മൂന്നര തായ ഞാൻ വെട്ടി കൊടുക്കും കേട്ടോ. പിന്നെ അപ്പോൾ അതിന് നല്ല ഇണച്ചം വരും. അപ്പോൾ അതിൻ്റെ അവിടുന്ന് പിന്നെ വരുന്ന കൊമ്പുമ്പിൽ നിറയെ മുട്ടകളുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താലും നമുക്ക് നിറയെ പൂക്കളുണ്ടാവും റോസാ ചെടിയിലൊക്കെ. പിന്നെ ഞാനിതിനിട്ട് കൊടുക്കുന്നത് നമ്മൾ മുട്ടത്തോടില്ലേ അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കലുണ്ട്. പിന്നെ നമ്മൾ ഈ ഗുളികയൊക്കെ നമുക്ക് വേണ്ടാത്ത വീട്ടിലുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ചായപ്പൊടി ചണ്ടിയൊക്കെ നമുക്ക് ഇതിന് ഇട്ട് കൊടുത്താൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നത് ഈ കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടുന്ന ജൈവവളമാണ് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൂക്കൾ ഉണ്ടാവും കേട്ടോ, ചെടികളൊക്കെ നല്ല വളരും ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ വേറെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അതിൽ നല്ല പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കളറാട്ടോ ഈ റോസാ കൊമ്പ് വാങ്ങി വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബൊക്കയിലൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു റോസാട്ടോ തിമ്മ ഉണ്ടാവാറ്, നല്ലൊരു ചോപ്പാണ്. പിന്നെ ഇത് ഞാനിത് ആ നല്ല പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ പണ്ടത്തെ ചെടിയാണ്, ഷീനിക എന്ന് പറയും. ഇതിൽ പല കളറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് കല്യാണി ചെടി എന്ന് പറയും ചെടിക്ക് കേട്ടോ. അപ്പോൾ ഇതാ നിറയെ പൂക്കളാണ് കേട്ടോ. ഈ പൂക്കൾ വിരിഞ്ഞ് നിൽക്കണ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയല്ലേ. അപ്പോൾ ഇതിങ്ങനെ പൂ വിരിയാൻ വേണ്ടിയിട്ട് ഞാൻ ജൈവവളമായിട്ടിട്ട് കൊടുക്കാറ് കൂടുതലായിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.